യഷ് ഗോസ്റ്റിസ്ഥാനിലിരുന്ന ഗോസ്റ്റ് യൂണിവേഴ്സിനെ പറ്റി റിസർച്ച് ചെയ്യുകയായിരുന്നു. പക്ഷേ ഗോസ്റ്റ് യൂണിവേഴ്സിലെ പ്രേതങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നതെന്ന് യഷിന് മനസ്സിലാവുന്നില്ല. അവർ എന്താണ് ആഗ്രഹിക്കുന്നത്? ഗോസ്റ്റ് യൂണിവേഴ്സിൽ ഇത്ര കുട്ടികൾ എങ്ങനെയാണ് വന്നുപെട്ടത്? യഷ് അവരെ എങ്ങനെ തിരിച്ചുകൊണ്ടുവരും? എന്റെ തല പൊളിയുന്നുണ്ട്. പെട്ടെന്ന് ഒരു ഇടിവെട്ടുന്ന സൗണ്ട് കേട്ടു. കുറച്ചു മുമ്പ് വരെ നല്ല കാലാവസ്ഥയായിരുന്നല്ലോ, പെട്ടെന്ന് എങ്ങനെയാണ് ഇടിവെട്ടിയത്? എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ എന്തോ തുളങ്ങുന്നുണ്ടായിരുന്നു. ഇനി വല്ല ഏലിയനുമായിരിക്കുമോ? പെട്ടെന്ന് തന്നെ യഷ് ലാബിൽ നിന്ന് ടെലിസ്കോപ്പ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി. ആകാശത്തിലെ കാഴ്ച കണ്ടപ്പോൾ യഷിന്റെ കണ്ണു തള്ളിപ്പോയി. ആകാശത്തിൽ ഗോസ് യൂണിവേഴ്സിന്റെ ഡോർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ വാതിൽ നമ്മുടെ ലോകത്തേക്ക് തുറക്കാൻ തുടങ്ങുകയാണ്. ഇതിനർത്ഥം വീണ്ടും ഗോസ് യൂണിവേഴ്സിന്റെ വാതിൽ നമ്മുടെ ലോകത്തിൽ തുറക്കാൻ പോവുകയാണ്. യഷ് കിട്ടുവിനെ വിളിക്കുവാനായി സ്റ്റോൺ എടുത്ത് ഉരയ്ക്കാൻ തുടങ്ങി. പക്ഷെ അതിൽ നിന്നും പുക വന്നില്ല. അതിനർത്ഥം കിട്ടുവിന് ഇപ്പോൾ വരാൻ കഴിയില്ല എന്നാണ്. പെട്ടെന്ന് തന്റെ ബൈക്കും എടുത്ത് ഗോസ് യൂണിവേഴ്സിന്റെ ഡോറിന്റെ അടുത്തേക്ക് പോകുവാൻ യഷ് യാത്ര തിരിച്ചു. അവിടെ കിട്ടു തന്റെ ഇളയ സഹോദരൻ മിട്ടുവിനോടൊപ്പം കളിക്കുകയായിരുന്നു. കിട്ടു ഒളിക്കുകയായിരുന്നു. മിട്ടു അവനെ കണ്ടുപിടിക്കുകയായിരുന്നു. കിട്ടു ഒരു മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നു. പക്ഷെ മിട്ടു ആദ്യമേ ആ മരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. ഹേ ചേച്ചി, ഞാൻ നിന്നെ ആദ്യമേ കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ അപ്പോൾ മിട്ടുവിന്റെ കാലൊന്ന് വഴുതിപ്പോയി. മരത്തിൽ നിന്ന് താഴേക്ക് വീണുപോയി. കിട്ടു ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ മിട്ടു പറഞ്ഞു, ഇനി ഞാൻ ചേച്ചിയോടൊപ്പം കളിക്കില്ല. കളിയുടെ ഇടയ്ക്ക് കിട്ടുവിന് യഷിന്റെ സിഗ്നൽ ലഭിക്കുന്നു. എനിക്ക് തോന്നുന്നു യഷിന് എന്റെ ഹെൽപ്പ് വേണമെന്ന്. എനിക്ക് പെട്ടെന്ന് പോകണം. കിട്ടു പെട്ടെന്ന് തന്റെ സഹോദരനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഗോസ്റ്റിസ്ഥാനിലേക്ക് തിരിച്ചു. പക്ഷേ യഷ് അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ കാട്ടിൽ യഷ് വാതിൽ അന്വേഷിക്കുകയായിരുന്നു. ഇതിനിടയിൽ യഷ് ഒരു കുട്ടിയെ കണ്ടു. കുട്ടി സ്കൂൾ യൂണിഫോമാണ് ഇട്ടിരുന്നത്. കയ്യിൽ സ്കൂൾ ബാഗും ഉണ്ടായിരുന്നു. യഷിന് ഒന്നും മനസ്സിലായില്ല. ഇത്ര രാത്രിയിൽ കുട്ടി ഈ കാട്ടിനുള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് യഷ് കുട്ടിയുടെ അടുത്തേക്ക് പോയി. നീ ഇവിടെ ഇത്ര രാത്രിയിൽ എന്താണ് ചെയ്യുന്നത്? എവിടെയാണ് നിന്റെ വീട്? പക്ഷെ ആ കുട്ടി ഒന്നും പറഞ്ഞില്ല. യഷ് ടെൻഷൻ അടിക്കുവാൻ തുടങ്ങി. എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. യഷ് കുട്ടിയുടെ കൈ പിടിച്ച് ചോദ്യം ചോദിക്കുവാൻ തുടങ്ങി. കുട്ടിയുടെ കയ്യിൽ പിടിച്ചതും യഷിന് തീവ്രമായ ഷോക്കിങ്. യഷ് തെറിച്ചു വീണുപോയി. ആരേ യാർ, ഇതെന്താണ് പറ്റിയത് എനിക്ക്? ഇത്ര ചെറിയ കുട്ടി എന്നെ എടുത്തെറിഞ്ഞോ? യഷ് പെട്ടെന്ന് എഴുന്നേൽക്കുവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ആ കുട്ടി അവിടെ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. യഷിന് ഒന്നും തന്നെ മനസ്സിലായില്ല. എന്താ പറ്റിയതെന്നോ, ആ കുട്ടി ആരാണെന്നോ, അവൻ എത്ര പവർഫുൾ ആയ ഗോസ് ഹണ്ടറിനെയാണ് എടുത്തെറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സമയം ഗോസ് യൂണിവേഴ്സിന്റെ വാതിൽ ലോകത്ത് തുറക്കുവാൻ തുടങ്ങുകയായിരുന്നു. അതുകൊണ്ട് അവിടെ എത്തുക എന്നതാണ് പ്രധാനം. യഷ് പെട്ടെന്ന് അത് അന്വേഷിച്ചു പോയി. ആ കുട്ടി ആരായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. വഴിയിൽ വെച്ച് യഷിന്റെ ഫോൺ ബെല്ലടിക്കുവാൻ തുടങ്ങി. എന്തോ കേസ് വന്നു തോന്നുന്നു. യഷ് ഫോൺ എടുത്ത് സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ അത് ബോബിയായിരുന്നു. ഹലോ സാർ, എന്നെ രക്ഷിക്കൂ സാർ. കുട്ടി ആദ്യം പറയൂ, എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ബോബി യഷിനോട് പറഞ്ഞു അവന്റെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായെന്ന്. നോക്കി നിൽക്കെ സ്വിമ്മിംഗ് പൂളിൽ നിന്നും വലിയ പ്രേതങ്ങൾ ഇറങ്ങി വരാൻ തുടങ്ങിയെന്ന്. എനിക്ക് തോന്നുന്നു ബോബിയുടെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിലാണ് ഇവിടുത്തെ ഗോസ് യൂണിവേഴ്സിന്റെ വാതിൽ തുറന്നു വന്നത്. യഷ് പെട്ടെന്ന് ബൈക്കും എടുത്തുകൊണ്ട് ബോബിയുടെ വീട്ടിലേക്ക് തിരിച്ചു. പക്ഷേ ബോബി അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഗോസ് യൂണിവേഴ്സിലെ ഭൂതങ്ങൾ ബോബി അവരുടെ കൂടെ കൊണ്ടുപോയി കാണുമെന്ന്. പെട്ടെന്ന് തന്നെ വാച്ചിൽ ഒരു ബട്ടൺ അമർത്തിയപ്പോൾ അതിൽ നിന്നും ഒരു ബ്ലൂ കളറിൽ ലൈറ്റ് പുറത്തു വന്നു. അതടിച്ച് സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കിയപ്പോൾ ഗോസ് യൂണിവേഴ്സിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. സമയം കളയാതെ സ്വിമ്മിംഗ് പൂളിലേക്ക് യേശ് എടുത്തു ചാടി. പക്ഷേ യേശിന് അതിനകത്തേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല. പല പ്രാവശ്യം ട്രൈ ചെയ്തുവെങ്കിലും ശ്രമം വിഫലമായി. മുഴുവൻ നനഞ്ഞല്ലോ, പക്ഷേ അകത്തേക്കും കയറാൻ കഴിഞ്ഞില്ല. യഷ് വളരെയധികം ടെൻഷനായിപ്പോയി. എങ്ങനെയെങ്കിലും യഷിന് അതിനകത്ത് കടക്കണമായിരുന്നു. യഷിന് ഇനി കിട്ടുവിനെ വിളിക്കണമായിരുന്നു. പക്ഷേ സ്റ്റോൺ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആരേ യാർ, അത് ഞാൻ എടുക്കാൻ മറന്നുപോയല്ലോ. അവിടെ കിട്ടു യഷിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് ഒരു ഐഡിയ കിട്ടിയില്ല യേശ് എവിടെയാണെന്ന്. ഇവിടെ യേശിന്റെ ദൃഷ്ടി സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലുള്ള ഡ്രമ്മിൽ പതി. ഡ്രമ്മിന് താഴെ ആരുടെയോ കാല് കാണാമായിരുന്നു. ഇനി ഇത് ബോബി ആയിരിക്കുമോ? യേശ് ഡ്രം ഉയർത്തി നോക്കിയപ്പോൾ അതിനകത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആരേ യാർ, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇപ്പോൾ ഇവിടെ ഒരുപാട് ഭൂതങ്ങൾ വന്നിരുന്നു. എന്റെ ഫ്രണ്ട് ബോബിയെ സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ടുപോയി സാർ. ഇവർ എന്തിനാണ് കുട്ടികളെ ഗോസ് യൂണിവേഴ്സിലേക്ക് കൊണ്ടുപോകുന്നത്? യേശ് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് കുട്ടിക്ക് നൽകി. പെട്ടെന്ന് വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഒരു ഇളക്കമുണ്ടായി. കുട്ടി പേടിച്ചു പോയി. സാർ, എനിക്ക് തോന്നുന്നു ഭൂതം വീണ്ടും വരുന്നുവെന്ന്. യേശ് കുട്ടിയെ തന്റെ പുറകിലായി ഒളിപ്പിച്ചു. നോക്കി നിൽക്കെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഒരുപാട് ഭൂതങ്ങൾ പുറത്തേക്ക് വരുവാൻ തുടങ്ങി. കുട്ടിയെ ഞങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെയും ഞങ്ങൾ നമ്മുടെ കൂടെ കൊണ്ടുപോകും. ആരേ യാർ, ഞാൻ പ്രേതങ്ങളെ പിടിക്കുന്ന ആളാണ്. നീ എന്നെ പിടിക്കുന്ന കാര്യമാണോ ഈ പറയുന്നത്? യേശ് തന്റെ വാച്ചിൽ നിന്ന് വെള്ള കളർ ലൈറ്റ് എടുത്ത് പ്രേതത്തോട് ഫൈറ്റ് ചെയ്യുവാൻ തുടങ്ങി. തിരിച്ചെന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ വേറൊരു ഭൂതം വന്ന് യേശിനെ പ്രഹരിച്ചു. പക്ഷേ യേശിന്റെ പവർ ഗോസ് യൂണിവേഴ്സിലെ ഭൂതങ്ങളുടെ പവറിന്റെ മൂന്നിലൊന്നുമായിരുന്നില്ല. യേശിന് കൂടുതൽ നേരം അവരുമായി ഫൈറ്റ് ചെയ്യുവാൻ കഴിയാതെയായി. പതുക്കെ പതുക്കെ യേശിന്റെ ശക്തി ക്ഷയിച്ചു. എല്ലാ ഗോസുകളും ചിരിക്കുവാൻ തുടങ്ങി.
ഇത് കണ്ടിട്ട് ഡ്രം വിളിച്ചിരുന്ന കുട്ടി ഒരു കല്ലെടുത്ത് പ്രേതത്തെ എറിഞ്ഞു. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. പക്ഷേ എല്ലാ പ്രേതങ്ങളും ചേർന്ന് രണ്ടാമത് യേശിനെ പ്രഹരിച്ചു. യേശ് തളർന്ന താഴേക്ക് വീണു. ഇതിനിടയ്ക്ക് ആ പ്രേതം ആ കുട്ടിയെയും പിടിച്ചുകൊണ്ട് എല്ലാ ഭൂതങ്ങളുമൊത്ത് ഗോസ് യൂണിവേഴ്സിലേക്ക് പോയി. കുട്ടി ഉറക്കെ കരയുവാൻ തുടങ്ങി. രക്ഷിക്കൂ! കുട്ടിയുടെ കരച്ചിൽ കേട്ട് യേശ് ശക്തിയോടുകൂടി എഴുന്നേറ്റു. കുട്ടിയെ രക്ഷിക്കുവാനായി പൂളിലേക്ക് എടുത്തു ചാടി. പക്ഷേ ഗോസ് യൂണിവേഴ്സിന്റെ വാതിൽ കടക്കുവാനായില്ല. യേശിന് വളരെയധികം ദേഷ്യം വന്നു. ദേഷ്യം കാരണം യേശിനകത്തുള്ള റെഡ് റേഡിയേഷൻ പ്രവർത്തിക്കുവാൻ തുടങ്ങി. യേശിന്റെ മുറിവെല്ലാം ഉണങ്ങി. പെട്ടെന്ന് തന്നെ അവൻ ഗോസ് യൂണിവേഴ്സിനുള്ളിൽ പ്രവേശിച്ചു. ആരേ യാർ, എനിക്കിതെന്താണ് പറ്റിയത്? യേശ് പിന്നീട് ആ കുട്ടിയെ അന്വേഷിക്കുവാൻ തുടങ്ങി. പക്ഷേ ആ പ്രേതം ഗോസ് യൂണിവേഴ്സിൽ കുട്ടിയെ കൊണ്ട് അപ്രത്യക്ഷനായി. അവനവിടെ ഒരുപാട് കുട്ടികളെ കണ്ടു. കുട്ടികളുടെ എല്ലാം ബോധം കെട്ടുപോയിരുന്നു. മരത്തിൽ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു അവരെ. യേശിന് മനസ്സിലായി ഇതിലേതാണ് ബോബിയെന്ന്. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇതിലേത് കുട്ടിയാണ് ബോബിയെന്ന്? കുട്ടികളെല്ലാം നല്ലവണ്ണം നിരീക്ഷിക്ക്. മനസ്സിലായെങ്കിൽ എനിക്ക് ലൈക്ക് തന്ന് പറ. ബോബിയുടെ വീട്ടിൽ ചെന്നപ്പോൾ സ്വിമ്മിംഗ് പൂളിനടുത്ത് ഒരു നീല ചെരുപ്പ് കിടക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ചെരുപ്പുള്ള ഒരു കുട്ടി റൈറ്റ് സൈഡിലുണ്ടായിരുന്നു. അതിനർത്ഥം ഈ കുട്ടി ബോബിയാണെന്നാണ്. യേശ് പെട്ടെന്ന് ബോബിയുടെ അടുത്തേക്ക് പോയി. അവൻ ബോധരഹിതനായിരുന്നു. യേശ് ബോബിയെ ഉണർത്തുവാൻ ശ്രമിച്ചു. പക്ഷെ അവൻ ഉണർന്നില്ല. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ബോബിയെ ഉണർത്താൻ യേശ് എന്ത് ചെയ്തു കാണുമെന്ന്? ചിന്തിക്കൂ, ചിന്തിക്കൂ. യേശ് ഇപ്പോഴാണ് സ്വിമ്മിംഗ് പൂളിൽ നിന്നും വന്നത്. അവന്റെ ഉടുപ്പെല്ലാം നന്നായി നനഞ്ഞിരുന്നു. തന്റെ ഉടുപ്പെടുത്ത് യേശ് പിഴിയുവാൻ തുടങ്ങി. അതിൽ നിന്ന് വന്ന വെള്ളം ബോബിയുടെ മുഖത്ത് തളിച്ചപ്പോൾ ബോബിക്ക് ബോധവും വന്നു. ഞാൻ എവിടെയാണുള്ളത്? ബോബി, നമ്മൾ ഗോസ്റ്റ് യൂണിവേഴ്സിലാണുള്ളത്. അതിനുശേഷം യേശ് ബോബിയോടൊപ്പം ഗോസ്റ്റ് യൂണിവേഴ്സിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള വഴി കണ്ടെത്തുവാൻ ശ്രമിച്ചു. മരത്തിന് പുറകിൽ യേശിന് ആരോ ഉണ്ടെന്ന് മനസ്സിലായി. ആരോ നമ്മളെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പോയി നോക്കാം. മരത്തിന് പുറകിലുള്ള ആളെ കണ്ട് യേശിന്റെ തല കറങ്ങിപ്പോയി. മരത്തിന് പുറകിൽ രജനിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എന്താണ് ഈ കാണുന്നത്? കണ്ണുകൾ എന്നെ ചതിക്കുകയാണോ? രജനിയും യേശിനെ കണ്ടു. യേശ് രജനിയുടെ അടുത്തേക്ക് പോയപ്പോൾ പെട്ടെന്ന് ഒരു പ്രേതം വന്ന് പുറകിൽ നിന്ന് പിടിച്ച് യേശിനെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ അടച്ചു. എനിക്ക് എങ്ങനെയെങ്കിലും യേശിനെ രക്ഷിക്കണം. പക്ഷേ ഗോസ് യൂണിവേഴ്സിന്റെ വാതിൽ ഏത് സമയത്തും അടയാം. രജനി തന്റെ മാജിക്കിനാൽ അപ്രത്യക്ഷയായി. ഗോസ് രജനിയെ അവിടെയും ഇവിടെയും തിരഞ്ഞു. രജനി ഗോസിന്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പി പിടിച്ചു വാങ്ങി താഴേക്കെറിഞ്ഞു. താഴെ വീണ് കുപ്പി പൊട്ടി യേശ് പുറത്തേക്ക് വന്നു. ഈ ബോട്ടിലിനുള്ളിൽ എന്ത് ചൂടായിരുന്നു! ഇതിനുശേഷം രജനി യേശിന്റെ കയ്യിൽ പിടിച്ച് ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ ഗോസ്റ്റ് യേശിന്റെ നല്ല ശക്തിയിൽ പ്രഹരിച്ചു. യേശ് ദൂരേക്ക് പോയി വീണു. യേശിന് വളരെയധികം മുറിവുണ്ടായി. ഇത് കണ്ടിട്ട് രജനിക്ക് ദേഷ്യം വന്നു. അവളുടെ കണ്ണുകൾ ചുവന്നു. രജനിയുടെ ഉള്ളിൽ സൂപ്പർ പവർ ആക്റ്റീവായി. രജനി പൊങ്ങി ഉയർന്ന് ആ ഗോസ്റ്റിനെ നല്ല ശക്തിയിൽ പ്രഹരിച്ചു. ആ ഗോസ്റ്റ് ഭസ്മമായി അപ്രത്യക്ഷമായി പോയി. രജനി തന്റെ സൂപ്പർ പവർ ഡിസ്കവർ ചെയ്തിരിക്കുന്നു. ഈ സൂപ്പർ പവറിന്റെ ഹെൽപ്പിനാൽ നമുക്ക് ഗോസ് യൂണിവേഴ്സിലെ ഗോസ്റ്റുമായി ഏറ്റുമുട്ടാം. യേശ് രജനിയുടെ അടുത്തേക്ക് പോയി. പക്ഷേ രജനി യേശിൽ നിന്നും ദൂരേക്ക് മാറി. രജനി, നിനക്ക് എന്താണ് പറ്റിയത്? അപ്പോൾ രജനി യേശിനോട് പറഞ്ഞു അവൾക്ക് തന്റെ പവറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. എന്നിട്ട് പറഞ്ഞു ഈ ഗോസ്റ്റ് നമ്മുടെ ലോകത്തെ കൈക്കലാക്കുവാൻ ശ്രമിക്കുന്നുവെന്ന്. അതിനാൽ ക്ലോൺ ചെയ്ത് അവർ ഈ ലോകത്തേക്ക് അവരുടെ ആളുകളെ അയക്കുന്നുവെന്ന്. നമ്മുടെ ലോകത്തെ കുട്ടികളെ അവർ കിഡ്നാപ് ചെയ്യുന്നുവെന്ന്. യേശ്, നിങ്ങൾക്ക് ഇതിനെ അവസാനിപ്പിക്കേണ്ടി വരും. അതിനുശേഷം രജനി യേശിനെ ഗോസ് യൂണിവേഴ്സിൽ നിന്നും പുറത്തേക്ക് പോകുവാൻ പറഞ്ഞു. രജനി യേശിനെയും ബോബിയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവിടം കുലുങ്ങാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഗോസ് യൂണിവേഴ്സിന്റെ വാതിലടയാൻ പോവുകയാണെന്ന്. നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്നും പുറത്തു കടക്കണം. രജനി അവരെയും കൊണ്ട് ഗോസ് യൂണിവേഴ്സിന്റെ വാതിൽ വരെ എത്തി. പക്ഷേ രജനിക്ക് തന്റെ പവർ കൺട്രോൾ ചെയ്യുവാൻ കഴിഞ്ഞു. അതിനാൽ സ്വിമ്മിംഗ് പൂളിന്റെ ചുറ്റുമുള്ള സാധനങ്ങളെ അവൾ ഡിസ്ട്രോ ചെയ്യുവാൻ തുടങ്ങി. രജനിയുടെ പവർ കണ്ടിട്ട് ബോബി പേടിച്ചു പോയി. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ദൂരേക്ക് ഓടിപ്പോയി. രജനി യേശിന്റെ മുകളിലേക്ക് കയറ്റിവിട്ടിട്ട് സ്വിമ്മിംഗ് പൂളിലെ ഗോസ് യൂണിവേഴ്സിലേക്ക് തന്നെ തിരിച്ചുപോയി. യേശ് രജനിയെ നിർത്തുവാൻ ശ്രമിച്ചു. നിൽക്കു രജനി. അപ്പോഴേക്കും ഗോസ് യൂണിവേഴ്സിന്റെ വാതിൽ അടഞ്ഞിരുന്നു. യേശ് ചിന്തിക്കുവാൻ തുടങ്ങി രജനി എങ്ങനെയാണ് ഗോസ് യൂണിവേഴ്സിലേക്ക് എത്തിപ്പെട്ടതെന്ന്. ഇനി ഗോസ് ക്ലോൺ ഇവിടെ എന്ത് ചെയ്യാനാണ് പോകുന്നത്? ലോജിക്കൽ ആർമി, യേശ് തന്റെ പവർ എങ്ങനെ ഡിസ്കവർ ചെയ്യും? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.